അപ്പൊ നമ്മൾ ഡി സി അനിമേറ്റഡ് യൂണിവേഴ്സിലെ സെക്കൻഡ് ഫിലിമായ ജസ്റ്റിസ് ലീഗ് വാർ ആണ് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ ഫിലിമിലാണ് നമ്മുടെ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സ്, അതായത് ഫ്ലാഷ് പോയിന്റിന് ശേഷം നമ്മുടെ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് ടൈം കണ്ട് പരിചയപ്പെടുന്നത് ഈ ഫിലിമിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കൂ, അതായത് ഫ്ലാഷ് പോയിന്റിന്റെ എൻഡിൽ ഓൾറെഡി നമ്മുടെ ഫ്ലാഷും ബാറ്റ്മാനൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പോലെയാണല്ലോ കാണിച്ചിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ പടത്തിൽ അവർ പരിചയപ്പെടുന്നത് അല്ലേ? ആക്ച്വലി ഫസ്റ്റ് ഇറങ്ങിയത് ഫ്ലാഷ് പോയിന്റ് ആണെങ്കിലും ആ പടത്തിന്റെ, അതായത് ഫ്ലാഷ് പോയിന്റ് ടൈം ലൈൻ ഉള്ളത് ഈ ജസ്റ്റിസ് ലീഗ് വാറിനും ഡാർക്ക് അപ്പോക്കലിപ്സ് വാറിന്റെയും നടുവിലാണ് ഈ ഫ്ലാഷ് പോയിന്റ് നടക്കുന്നത്. ആ ഫ്ലാഷ് പോയിന്റിന് മുമ്പുള്ള കാര്യമാണ് ഇത്. അപ്പൊ ഇനി കൂടുതൽ പറഞ്ഞ് പോരാടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഒരു വീഡിയോ കാണിക്കാണ്. ആ വീഡിയോയിൽ എ ടി എമ്മിലുള്ള ഒരാളെ പൈസ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാറ്റ്മാനെ പോലുള്ള ഒരു രൂപം വന്ന് കടത്തിക്കൊണ്ടുപോവാണ്. അങ്ങനെ ഇതൊക്കെ കാണുന്ന ജനങ്ങൾ ബാറ്റ്മാൻ ഒരു തെറ്റായിട്ടുള്ള വില്ലനാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇതിന് കുറച്ച് ആളുകൾക്ക് ശേഷം അതേ ബാറ്റ്മാനെ പോലെ തന്നെയുള്ള രൂപവും വേറൊരു പെണ്ണിനെ കടത്തിക്കൊണ്ടാവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ കാര്യം നമ്മുടെ ഗ്രീൻ ലാൻഡൻ ഹാൽജോഡ നോട്ട് ചെയ്തിട്ട് ആ ബാറ്റ്മാനെ പോലുള്ള രൂപത്തിനെ തുരത്തിക്കൊണ്ട് പോവാണ്. അങ്ങനെ ആ രൂപത്തിനെ ചേസ് ചെയ്ത് നമ്മുടെ ഹാൽജോഡ പിടിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ബാറ്റ്മാൻ അല്ല, പകരം ബാറ്റ്മാനെ പോലെ ഒരു കേപ്പ് കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു പാരാഡീമൻ ആണെന്ന്. അതായത് ഇത്രയും കാലം ബാറ്റ്മാനെ പോലെ രൂപം മാറി ആ ജനങ്ങളെയൊക്കെ കടത്തിക്കൊണ്ടിരിക്കുന്നത് ബാറ്റ്മാൻ അല്ല, ഈ പാരാഡീമൻസ് ആണ്. അങ്ങനെ ഇതറിഞ്ഞത് നമ്മുടെ ഗ്രീൻ ലാൻഡനും ആ പാരാഡീമനും തമ്മിലൊരു ഫൈറ്റ് അവിടെ നടക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ പാരാഡീമൻ ഗ്രീൻ ലാൻഡൻ ഓവർ പവർ ചെയ്തതും കൃത്യ ആ ടൈമിൽ നമ്മുടെ ഒറിജിനൽ ബാറ്റ്മാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പുളിനെ രക്ഷിക്കുകയാണ്. ഒരുത്തനും തന്നെ സഹിക്കാൻ പറ്റിയില്ല. ഇപ്പൊ രണ്ട് സൂപ്പർ ഹീറോസിനെ അവിടെ കണ്ടതു ആ പാരാഡീമൻ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ അത് കണ്ടതു അഫ്കോഴ്സ് നമ്മുടെ ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും ആ പാരാഡീമനെ ചേസ് ചെയ്ത് പോവാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കി ആ പാരാഡീമൻ താഴെ റോഡിൽ ഒരു തോളയിട്ടിട്ട് ഡ്രെയിനേജിന്റെ ഉള്ളിൽ കൂടെ എങ്ങോട്ടൊക്കെ രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇത് കണ്ട നമ്മുടെ ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും ആ പാരാഡീമനെ തപ്പി ആ ഡ്രെയിനേജിന്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. അങ്ങനെ ഈ ഡ്രെയിനേജിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും നമ്മൾ കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്. അതിൽ ഇവരുടെ രണ്ടുപേരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എക്സാക്ട് അതേപോലെ കാണണമെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൽ പോയി ഈ പടം ഡൗൺലോഡ് ചെയ്ത് കണ്ടാൽ മതി. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മുടെ ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും ചേർന്നിട്ട് ആ പാരാഡീമനെ ആ ഡ്രെയിനേജിനുള്ളിൽ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഇവർ ആ പാരാഡീമനെ കണ്ടുപിടിച്ചപ്പോൾ ആ പാരാഡീമൻ ഒരു മദർ ബോക്സ് ആ ഡ്രെയിനേജിൽ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രീൻ ലാൻഡൻ ആ പാരാഡീമനെ പിടിക്കാൻ പോവാണ്. പക്ഷെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ആ പാരാഡീമൻ തന്നെ ഓട്ടോമാറ്റിക്കലി പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ്. അതേസമയം ആ ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ ലാൻഡൻ ഒരു ലോക്കർ പോലത്തെ ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് രക്ഷപ്പെടുകയാണ് ആ ബ്ലാസ്റ്റിൽ നിന്ന്. അങ്ങനെ അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്ന് ആ മദർ ബോക്സ് എന്താണെന്ന് എക്സാമിൻ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ഗ്രീൻ ലാൻഡൻ പുള്ളിയുടെ റിങ് വെച്ചിട്ട് തന്നെ ആ മദർ ബോക്സ് സ്കാൻ ചെയ്യും. പക്ഷേ ഈ യൂണിവേഴ്സിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന പുള്ളിയുടെ ആ റിങ്ങിന് പോലും അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത് കണ്ടത് ഗ്രീൻ ലാൻഡന് ഷോക്കാവാണ്. അപ്പൊ തന്നെ നമ്മുടെ ബാറ്റ്മാൻ, ഇത് മിക്കവാറും ഏലിയൻ ടെക്നോളജി ആയിരിക്കണം, മെട്രോപോളിസിൽ തന്നെ ഓൾറെഡി ഒരു ഏലിയൻ ഉണ്ട്, അതായത് നമ്മുടെ സൂപ്പർമാനാണ് ഉദ്ദേശിച്ചത്, ചിലപ്പോൾ ഒരുപക്ഷെ ഇത് അവനായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാന്ന് വിചാരിക്കുകയാണ് ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും. അങ്ങനെ അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്ന് ആ മദർ ബോക്സ് എടുത്തുകൊണ്ട് നമ്മുടെ സൂപ്പർമാന്റെ അടുത്തേക്ക് പോവാണ്. ഗോതമിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു മദർ ബോക്സ് ഉള്ളത്, അത് നമ്മുടെ ഗ്രീൻ ലാൻഡനും ബാറ്റ്മാനും ചേർന്ന് കണ്ടുപിടിച്ചതുപോലെ സെൻട്രൽ സിറ്റിയിലും ഇതേപോലെ ഒരു മദർ ബോക്സ് ഉണ്ട്. അത് നമ്മുടെ ഫ്ലാഷ് കണ്ടുപിടിച്ചിട്ട് സ്റ്റാർ ലാബ്സിൽ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ആ സ്റ്റാർ ലാബ്സിൽ നമ്മുടെ വിക്ടറിന്റെ അച്ഛൻ സ്റ്റൈലർ സ്റ്റോൺ ആ മദർ ബോക്സിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുള്ളിക്ക് പുള്ളിയുടെ മോന്റെ ഫുട്ബോളിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അതായത് വിക്ടറിന്റെ ഫുട്ബോൾ മാച്ചിന് പുള്ളി പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ മദർ ബോക്സിനെ കുറിച്ചൊക്കെ എക്സാമിൻ ചെയ്യാനുള്ളതുകൊണ്ട് ഒരുപാട് വർക്ക് ഉള്ളതുകൊണ്ട് പുള്ളി പോവാതെ പുള്ളിയുടെ വർക്ക് നോക്കുകയാണ്. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ വിക്ടറിന്റെ ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. അങ്ങനെ ആ മാച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ബില്ലി ബാറ്റ്സൺ വരികയാണ്. പക്ഷെ പുള്ളിയുടെ അടുത്ത് ടിക്കറ്റ് ഇല്ല. അങ്ങനെ പുള്ളി എന്തൊക്കെ ഉടായ്പൊക്കെ കാണിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി പറ്റുകയാണ്. എങ്ങനെയോ വിക്ടറിന് പുള്ളിയുടെ അച്ഛൻ ആ മാച്ച് കാണാൻ വന്നില്ല എന്ന് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ എന്നാലും പുള്ളിയുടെ ഫുൾ ഫോക്കസ് ആ മാച്ചിലിട്ട് പുള്ളി ജയിക്കുകയാണ് ആ മാച്ച്. ആക്ച്വലി ഇത് നമ്മൾ കാരോട് കളിക്കുന്ന ഫുട്ബോളല്ല, അമേരിക്കയിലെ ഫുട്ബോളാണ്. ഒരു കോയിമുട്ട പോലെ സാധനം എടുത്തിട്ട് കൈ പിടിച്ചോണ്ട് ഓടൂലേ, ആ ഫുട്ബോളാണിത്. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ബില്ലി ബാറ്റ്സൺ ടിക്കറ്റ് ഇല്ലാന്ന് വന്നതുകൊണ്ട് തന്നെ സെക്യൂരിറ്റീസ് എല്ലാവരും പുള്ളിനെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളി എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാതെ നമ്മുടെ വിക്ടറിന്റെ ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ വന്ന് വിളിക്കുകയാണ്. അങ്ങനെ അവിടെ നമ്മുടെ വിക്ടറിനും ബില്ലി ബാറ്റ്സണും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. അങ്ങനെ അതിലും നമ്മുടെ ബില്ലി ബാറ്റ്സൺ വിക്ടറിന്റെ വലിയ ഫാനാണെന്നൊക്കെ പറയാണ്. അവിടെ ഇവർ തമ്മിലുള്ള ഒരു ചെറിയ ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. കാരണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പടം ഡൗൺലോഡ് ചെയ്ത് കാണാം. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ വണ്ടർ വുമണും സ്റ്റീവ് ട്രവറും ചേർന്ന് പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് വണ്ടർ വുമണും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് നോർമൽ ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പ്രൊട്ടസ്റ്റ് ഒക്കെ നമ്മുടെ വണ്ടർ വുമൺ നൈസായിട്ട് അങ്ങ് സോൾവ് ചെയ്യുകയാണ്. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും ചേർന്ന് സൂപ്പർമാനെ തേടി മെട്രോപോളിസിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അവിടെ ഓൾറെഡി സൂപ്പർമാൻ ഇവരെ പോലെ തന്നെ വേറൊരു പാരാഡീമനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പാരാഡീമനെ തീർത്തു കെട്ടിയിട്ട് നമ്മുടെ സൂപ്പർമാൻ ഡയറക്റ്റ് ആയിട്ട് ബാറ്റ്മാനും ഗ്രീൻ ലാൻഡനും കണ്ടതും അവരുടെ അടുത്തേക്ക് വരികയാണ്.
അങ്ങനെ അത് കണ്ടതും നമ്മുടെ ഗ്രീൻ ലാൻഡൻ സൂപ്പർമാൻ എന്നൊരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് വലിയ ആളായിട്ട് നമ്മുടെ സൂപ്പർമാൻ അറ്റാക്ക് ചെയ്യാൻ പോകണം. പിന്നെ എന്താ നടക്കാന്ന് നമുക്കറിയാലോ, വിത്തിൻ സെക്കൻഡ് സൂപ്പർമാൻ ഹാൽ ജോർഡൻ അടിച്ച് ഡിഫീറ്റ് ചെയ്യാണ്. അതിനുശേഷം സൂപ്പർമാൻ ബാറ്റ്മാൻ്റെ അടുത്തേക്ക് വരികയാണ്. സത്യം പറയുകയാണെങ്കിൽ ഹാൽ ജോർഡനേക്കാളും കൂടുതൽ നേരം ബാറ്റ്മാനാണ് നമ്മുടെ സൂപ്പർമാനായിട്ട് പിടിച്ചത്. അവസാനം നമ്മുടെ ബാറ്റ്മാൻ ആരും വില്ലന്മാരല്ല, ഞങ്ങൾ രണ്ടുപേരും നിന്നെ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സൂപ്പർമാനെ കൺവിൻസ് ചെയ്യാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ മൂന്ന് സൂപ്പർ ഹീറോസും കൂടി ചേർന്ന് നമ്മളെല്ലാവരും ഒരേ ത്രെട്ടിനാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു വലിയ പ്ലാന്റെ ഭാഗമായിട്ടാണ് ഈ പാരാഡീമൻസ് എല്ലാം ഈ മദർ ബോക്സ് ഈ സ്ഥലങ്ങളിലൊക്കെ പ്ലേസ് ചെയ്യുന്നത്. അതെന്തിനാണ്, ആരാണ്, എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറയാണ് ബാറ്റ്മാൻ. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡാർക്ക് സൈഡിന്റെ അപ്പോക്കലിപ്സ് ആണ്. അങ്ങനെ അവിടെ നമ്മുടെ ഡാർക്ക് സൈഡിന്റെ ആളായ സാർ എന്ന് പറയുന്ന ഒരുത്തൻ ഡാർക്ക് സൈഡിന്റെ അടുത്ത് വന്നിട്ട് നമ്മളെ പ്ലാനൊന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല, ഭൂമിയിൽ ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ട്, അതിലും പ്രത്യേകിച്ച് സൂപ്പർമാൻ എന്ന് പറഞ്ഞ ഒരുത്തെ, അവൻ ഒരുപാട് പവർഫുൾ ആണ്. അവർക്ക് എന്താ ഏതാന്ന് ആലോചിക്കുന്നതിന് നമ്മൾ ടൈം കൊടുക്കാതെ ഇപ്പം തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്യണമെന്ന് പറയാണ് പുള്ളി ഡാർക്ക് സൈഡിനോട്. അങ്ങനെ ഇത് കേട്ടതും നമ്മുടെ ഡാർക്ക് സൈഡും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഡാർക്ക് സൈഡ് എല്ലാ പാരഡീമൻസിനും എർത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ അത് ഡാർക്ക് സൈഡ് പറഞ്ഞ അപ്പം തന്നെ എർത്തിലുള്ള മൂന്ന് സ്ഥലത്തുള്ള മൂന്ന് മദർ ബോക്സസ് ആക്ടിവേറ്റ് ആവാണ്. അങ്ങനെ അത് ആക്ടിവേറ്റ് ആയി, അവിടെ ഒരുപാട് ബൂം ട്യൂബ്സ് ഓപ്പൺ ആയി, അതിൽ കൂടെ ഒരുപാട് പാരഡീമൻസ് അവിടേക്ക് വരികയാണ്. അങ്ങനെ അതിലൂടെ വന്ന ആ പാരഡീമൻസ് എല്ലാം എർത്തിനെ അറ്റാക്ക് ചെയ്ത് എർത്തിലെ ഒരുപാട് നോർമൽ ജനങ്ങളെ കടത്തിക്കൊണ്ടുപോകാൻ തുടങ്ങാണ്. അങ്ങനെ ഈ കടത്തിക്കൊണ്ടുപോകുന്ന ജനങ്ങളെ അപ്പോക്കലിപ്സിലേക്ക് കൊണ്ടുപോയി പാരാഡീമൻസ് ആക്കി മാറ്റാൻ നോക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ആ പാരാഡീമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ കാണുന്ന നമ്മുടെ ബാറ്റ്മാൻ, ഗ്രീൻ ലാൻഡൻ, സൂപ്പർമാൻ ആ പാരാഡീമൻസിനൊക്കെ ഡിഫെൻഡ് ചെയ്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ സ്റ്റാർ ലാബ്സിലുള്ള ആ മദർ ബോക്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ തന്നെ നമ്മുടെ വിക്ടറും എന്തുകൊണ്ട് പുലിയുടെ അച്ഛൻ പുലിയുടെ ഫുട്ബോൾ മാച്ച് കാണാൻ വന്നില്ല എന്ന് ചോദിക്കാൻ വേണ്ടി ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ വന്ന നമ്മുടെ സൈലസ്, അതായത് വിക്ടറിന്റെ അച്ഛൻ, നിന്റെ ഫുട്ബോൾ മാച്ചിനെക്കാളും എന്റെ വർക്കാണ് എനിക്ക് വലുതെന്ന് പറയാണ്. അങ്ങനെ അത് കേട്ടത് നമ്മുടെ വിക്ടറിന് ഒരുപാട് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ പുളി, എന്നെക്കാളും നിങ്ങൾക്ക് വലുത് ഈ റിസർച്ച് ആണോ എന്ന് പറഞ്ഞിട്ട് ആ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മദർ ബോക്സ് പുലിയുടെ കയ്യിലെടുത്ത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വിക്ടർ. അങ്ങനെ ആ മദർ ബോക്സ് ഫുള്ളി ആക്ടിവേറ്റ് ആയി, അവിടെ ഒരു ബ്ലാസ്റ്റ് തന്നെ ക്രിയേറ്റ് ആവുകയാണ്. അങ്ങനെ ആ മദർ ബോക്സ് ഓൾറെഡി വിക്ടറിന്റെ കയ്യിലായതുകൊണ്ട് തന്നെ വിക്ടറിന് ആ ബ്ലാസ്റ്റിൽ ഒരുപാട് പണി കിട്ടുകയാണ്. അങ്ങനെ ആ സ്റ്റാർ ലാബ്സിൽ ആ മദർ ബോക്സ് കാരണം ഒരു ബൂം ട്യൂബ് ഓപ്പൺ ആയി, അതിൽ നിന്ന് ഒരുപാട് പാരഡീമൻസ് വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇതൊക്കെ കാണുന്ന നമ്മുടെ സൈലസ് തന്റെ മകനെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ആ അടികൊണ്ട് കരിഞ്ഞെടുക്കുന്ന പുള്ളിയുടെ മോനെടുത്തിട്ട് സ്റ്റാർ ലാബിലെ ഒരു സീക്രട്ട് ഫെസിലിറ്റി ആയ റെഡ് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ എത്തിയതും പുള്ളിയുടെ ആ ഡാമേജ് ആയ ടിഷ്യൂസ് ഒക്കെ വീണ്ടും റീജനറേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സീറം കൊടുക്കുകയാണ് പുള്ളി. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വിക്ടറിന്റെ കയ്യിൽ നിന്ന് ആ മദർ ബോക്സ് ബ്ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ബോഡിയിൽ മൊത്തം ആ മദർ ബോക്സിന്റെ എനർജി ഉണ്ട്. അതും മാത്രമല്ലാതെ ഇപ്പോൾ പുള്ളിയുടെ അച്ഛൻ കൊടുത്ത ഈ റീജനറേഷൻ സീറം കാരണം അങ്ങനെ ഇതൊക്കെ കൂടി ഓവർ റിയാക്ട് ആയി പുള്ളി ഒരു സൈബോഗ് ആയി മാറാണ്. അങ്ങനെ ഇത് കണ്ടതു അവിടെ എത്തിയ ഒരുപാട് പാരഡീമൻസ് നമ്മുടെ സൈബോഗിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതു സൈബോഗ് ആ പാരഡീമൻസിനെ ഒക്കെ അറ്റാക്ക് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ അതിനുശേഷം പുള്ളി പുള്ളിയുടെ പവേഴ്സ് ഒക്കെ മനസ്സിലാക്കി പതിയെ പതിയെ പുള്ളിയുടെ ഒറിജിനൽ സൈബോഗ് ഫോമിലേക്ക് മാറാണ് വിക്ടർ. അതേസമയം തന്നെ ഇപ്പുറത്ത് പ്രസിഡന്റിനെ കാണാൻ പോയ വണ്ടർ വുമണും അവിടെ എത്തിയ ഒരുപാട് പാരഡീമൻസും ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ പാരഡീമൻസ് ഒക്കെ കൂടി പ്രസിഡന്റ് വന്നുകൊണ്ടിരിക്കുന്ന ആ പ്ലെയിൻ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് ആ പാരഡീമൻസിനെ ചേസ് ചെയ്ത് നമ്മുടെ വണ്ടർ വുമണും പോയി ആ പാരഡീമൻസിനെയൊക്കെ കൊന്ന് ആ പ്ലെയിനിലുള്ള പ്രസിഡന്റിനും പുള്ളിയുടെ വൈഫിനെയും ഒക്കെ സേവ് ചെയ്യാണ്. പക്ഷെ ആ നടന്ന ഫൈറ്റിൽ പ്ലെയിൻ ഡാമേജ് ആയി. അങ്ങനെ പ്ലെയിന് ഇപ്പൊ താഴേക്ക് ക്രാഷ് ലാൻഡ് ആവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യ ടൈമിൽ അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ സൂപ്പർമാൻ അത് വീഴാതെ പുള്ളി എടുത്ത് പോക്കി നിർത്തുകയാണ്. അപ്പോഴാണ് നമ്മുടെ സൂപ്പർമാനും വണ്ടർ വുമണും തമ്മിൽ കണ്ടുമുട്ടുന്നത്, ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും. അങ്ങനെ നമ്മുടെ സ്റ്റാർ ലാബ്സിൽ ഇബോഗ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ഫ്ലാഷും ഷസാമും വരികയാണ്. അങ്ങനെ അവർ മൂന്ന് പേരും ചേർന്ന് അവിടെ ഉള്ള പാരാഡീമൻസിനെ ഒക്കെ കൊന്നിട്ട് അവർ മൂന്ന് പേരും ചേർന്ന് നമ്മുടെ ബാറ്റ്മാനും സൂപ്പർമാനും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഏഴ് സൂപ്പർ ഹീറോസ് ഒരേ ഇടത്തിൽ അസംബിൾ ആയിരിക്കുകയാണ്. അപ്പോഴാണ് കൃത്യം ടൈമിന് നമ്മുടെ ഡാർക്ക് സൈഡ് പുള്ളിയുടെ ഷിപ്പ് അടക്കോ എർത്തിലേക്ക് വരുന്നത്. ഡാർക്ക് സൈഡ് നമ്മുടെ സൂപ്പർ ഹീറോസിന് മുമ്പിൽ വന്ന് നിന്നതും വീണ്ടും നമ്മുടെ ഗ്രീൻ ലാൻഡൻ വലിയ ആളാണെന്നുള്ളൊരു തരത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഡാർക്ക് സൈഡിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷെ ഗ്രീൻ ലാൻഡൻ എന്തൊക്കെ ചെയ്തിട്ടും ഡാർക്ക് സൈഡിനെ ഒരടി അനക്കാൻ പോലും ഒളികി പറ്റിണ്ടായിരുന്നില്ല. അവസാനം ഗ്രീൻ ലാൻഡ് അടിക്കാൻ പോയപ്പോൾ ഡാർക്ക് സൈഡ് നൈസായിട്ട് ഗ്രീൻ ലാൻഡിൻ്റെ ഒരു കയ്യങ്ങ് ഒടിച്ചു കളയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സൂപ്പർമാൻ ഡാർക്ക് സൈഡുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഡാർക്ക് സൈഡിനെ നേരിടാൻ നമ്മുടെ സൂപ്പർമാനും കുറച്ച് പാടുപെടുന്നുണ്ട്. കാരണം ഇങ്ങനെ നോക്കിയാലും സൂപ്പർമാനേക്കാളും കുറച്ച് പവർഫുൾ ആണല്ലോ ഡാർക്ക് സൈഡ്. അങ്ങനെ സൂപ്പർമാൻ അടിച്ച് തൂക്കിയിടുന്നതിന് ശേഷം നമ്മുടെ ഷസാം ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പങ്കിന് പുള്ളിയുടെ പവർഫുൾ ലൈറ്റിംഗ് എടുത്തിട്ട് ഡാർക്ക് സൈഡിനെ അറ്റാക്ക് ചെയ്യാണ്.
അതും ഡാർക്ക് സൈഡിനെ ഒന്നും ചെയ്തില്ല. അങ്ങനെ അതിനുശേഷം ഷസാമിനി നൈസ് ആയിട്ട് നമ്മുടെ ഡാർക്ക് സൈഡ് അടിച്ചിടാണ്. അടുത്തത് നമ്മുടെ വൺ റൂമിന്റെ ചാൻസ്. വൺ റൂമണ്ണും ഡാർക്ക് സൈഡിനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവസാനം ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത് ഒന്ന് ട്രൈ പോലും ചെയ്യാത്ത രണ്ടുപേരേ ഉള്ളൂ, നമ്മുടെ സൈബോഗും ബാറ്റ്മാനും. കാരണം അവർക്കറിയാം അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളെ ഇവർ രണ്ടുപേരും ചേർന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഡാർക്ക് സൈഡ് പുള്ളിയുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് പുള്ളിയുടെ കൈ യൂസ് ചെയ്തിട്ട് തറയിൽ ഓങ്ങി അടിച്ചതും അവിടെ നിന്നിട്ടുണ്ടായിരുന്ന എല്ലാ സൂപ്പർ ഹീറോസ് തെറിച്ചു പോയി വീയാണ്. പക്ഷെ എന്നാലും നമ്മുടെ സൂപ്പർമാനും ഫ്ലാഷും തെറിച്ചു പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ തന്നെ ഇത് കണ്ടത് ഡാർക്ക് സൈഡ് അവർ രണ്ടുപേരും പുലിയുടെ ഒമേഗ ബീം വെച്ച് അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും ആ ഒമേഗ ബീമിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി അവരുടെ ഫുൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലാഷ് ഒരുപാട് പാരാഡീമൺസിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി ആ ഒമേഗ ബീം ആ പാരാഡീമൺസിന്റെ ഒക്കെ ദേഹത്ത് കെട്ടിച്ച് എങ്ങനെയൊക്കെ പുള്ളിക്ക് നേരെയുള്ള ആ അറ്റാക്ക് നിർത്തിക്കുകയാണ്. പക്ഷെ സൂപ്പർമാൻ ഒരു ഘട്ടത്തിന് മേലെ ആ ബീം ഏറ്റ് പുള്ളി നോക്കൌട്ടായി വീഴാണ്. അങ്ങനെ ആ നോക്കൌട്ടായി വീഴുന്ന നമ്മുടെ സൂപ്പർമാനെ ഒരു പാരാഡീമൺ വന്നിട്ട് ഡാർക്ക് സൈഡിന്റെ ഷിപ്പിലേക്ക് എടുത്തുകൊണ്ടുപോവാണ്. അങ്ങനെ ഇത് കണ്ടത് നമ്മുടെ സൂപ്പർമാനെ രക്ഷിക്കാൻ വേണ്ടി ഗ്രീൻലാൻഡിൽ പോവാന്ന് പറഞ്ഞതും നമ്മുടെ ബാറ്റ്മാൻ എങ്ങോട്ടേക്കാ, ഓൾറെഡി ഒരു കൈ ഒടിഞ്ഞു കിടക്കുക, ഈ വിഷയം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ബാറ്റ്മാൻ. ആദ്യം ഗ്രീൻലാൻഡിനെ സമ്മതിച്ചില്ല. അവസാനം നമ്മുടെ ബാറ്റ്മാൻ, നിങ്ങളെല്ലാവരും ഇവിടുത്തെ സൂപ്പർ ഹീറോസിനൊക്കെ വെച്ചിട്ട് ഡാർക്ക് സൈഡിനെ എങ്ങനെയെങ്കിലും തടുക്കാൻ വേണ്ടി ശ്രമിക്കി, ആ ടൈം കൊണ്ട് ഞാൻ സൂപ്പർമാനെ പോയി സേവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗ്രീൻലാൻഡിനെ കൺവിൻസ് ചെയ്യാണ് ബാറ്റ്മാൻ. അങ്ങനെ അതിനുശേഷം നമ്മുടെ ബാറ്റ്മാൻ പുലിയുടെ ബാറ്റ്മാൻ കോസ്റ്റ്യൂം ഒക്കെ മാറ്റിയിട്ട് ഒരു നോർമൽ സിവിലിയന്റെ ലുക്കിലേക്ക് മാറാണ്. ഓൾറെഡി ഒരു കോമൺ മനുഷ്യനാണ്, പക്ഷെ എന്നാലും പുളിനെ ആ പാരാഡീമൻ തൂക്കിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രം അങ്ങനെയായി മാറാണ്. പിന്നെ പുള്ളി കൈ വെക്കുന്നത് ഒരു പാരാഡീമൻ വന്ന് പുളിനെ തൂക്കിക്കൊണ്ടുപോവാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗ്രീൻലാൻഡൻ ഒരു പ്ലാൻ ഉണ്ടാക്കി ഡാർക്ക് സൈഡിനെ ഒരുമിച്ച് അടിക്കാന്ന് പറഞ്ഞിട്ട് സൂപ്പർ ഹീറോസ് ഒക്കെ ചേർന്ന് ഡാർക്ക് സൈഡിനെ അടിക്കാൻ വേണ്ടി ഒരുമിച്ച് പോവാണ്. പക്ഷെ ഷസാം അഫ്കോഴ്സ് ഒരു കൊച്ചുപയ്യനാണ്, അതുകൊണ്ട് തന്നെ കൊച്ചുപയ്യന്റെ കളി കളിക്കുകയാണ്. പുള്ളി പ്ലാനൊന്നും നോക്കാതെ പുള്ളിക്ക് തോന്നുന്ന പോലെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ഷസാം തോന്നുന്ന പോലെ ചെയ്യുന്ന കണ്ടിട്ട് ദേഷ്യം പിടിച്ച നമ്മുടെ വൺ റൂമൺ എന്തോ നട ചെറിയ മക്കളെ പോലെ കളിക്കുന്നത് തോന്നുന്ന പോലെ ചെയ്യാതെ പറഞ്ഞ പോലെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരടി അങ്ങ് കൊടുക്കുകയാണ് ഷസാമിന്. അപ്പോൾ തന്നെ നമ്മുടെ ഷസാമും കാര്യം മനസ്സിലാക്കി ഓക്കെ മാം എന്ന് പറയാണ്. അങ്ങനെ അതേസമയം ആ ഷിപ്പിൽ നമ്മുടെ സൂപ്പർമാനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഡാർക്ക് സൈഡിൻ്റെ ആ സാർ എന്ന് പറയുന്ന ആള് സൂപ്പർമാൻ്റെ ജനറ്റിക്സ് ഒക്കെ എടുത്തിട്ട് വേറെ എന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളി അവിടെ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ കൃത്യ ആ ടൈമിൽ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ബാറ്റ്മാൻ. അങ്ങനെ ആ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാറ്റ്മാൻ അങ്ങോട്ട് വന്നിട്ട് പുള്ളിനെ തടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ബാറ്റ്മാൻ സൂപ്പർമാനെ രക്ഷിച്ച് പുറത്തുകൊണ്ടുവരികയാണ്. അതേസമയം താഴെ നമ്മുടെ എല്ലാ സൂപ്പർ ഹീറോസും അവരുടെ പ്ലാൻ പ്രകാരവും ഡാർക്ക് സൈഡിനെ ഓരോ ആംഗിളിൽ നിന്ന് പുള്ളിക്ക് ഒന്ന് ആലോചിക്കാൻ പോലും ടൈം എടുക്കാതെ അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സൂപ്പർ ഹീറോസും ഓരോ ഡയറക്ഷനിൽ നിന്ന് അടിക്കുന്നതുകൊണ്ട് തന്നെ ഡാർക്ക് സൈഡിനും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ നമ്മുടെ ഡയാന, അതായത് വണ്ടർ വുമൺ, പുള്ളിക്കാരത്തിന്റെ കത്തി വെച്ചിട്ട് നമ്മുടെ ഡാർക്ക് സൈഡിന്റെ ഒരു കണ്ണ് അങ്ങ് കുത്തിയെടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഒരു കണ്ണ് പോയെങ്കിലും പുള്ളിയുടെ മറ്റേ കണ്ണിലെ ഒമേഗ ബീം വെച്ചിട്ട് പുള്ളി സൂപ്പർ ഹീറോസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഗ്രീൻലാൻഡിന് ഒരു ഷീൽഡ് വെച്ച് തടുത്ത് അതൊക്കെ നമ്മുടെ സൂപ്പർ ഹീറോസ് രക്ഷപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രീൻലാൻഡിനും വൺ റൂമണും ചേർന്ന് ഡാർക്ക് സൈഡിനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഷസാം പുലിയുടെ സകല ലൈറ്റിംഗ് പവേഴ്സും എടുത്തിട്ട് ഡാർക്ക് സൈഡിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ സൈബോഗും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് നമ്മുടെ ഫ്ലാഷ് ഓടി വന്നിട്ട് ഒരു ഇരുമ്പ് കമ്പി എടുത്തിട്ട് പുലിയുടെ മറ്റേ കണ്ണിലിട്ടും കുത്താണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഡാർക്ക് സൈഡിന് രണ്ട് കണ്ണും ഒരിക്കാണ്. പക്ഷേ എന്നാലും പുള്ളി വിടുന്നില്ല, സൂപ്പർ ഹീറോസിനെ അടിച്ച് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ സൂപ്പർ ഹീറോസിനൊക്കെ ഒരു കാര്യം മനസ്സിലാവാണ്, അതായത് ഡാർക്ക് സൈഡിനെ കൊല്ലുന്നത് ഏതാണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവൻ എവിടുന്നാണ് വന്നത് അങ്ങോട്ടേക്ക് തന്നെ അവൻ അയക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൈബോഗും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മദർ ബോക്സ് യൂസ് ചെയ്തിട്ട് അവിടെ ഒരുപാട് ബൂം ട്യൂബ്സ് ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ആ ബൂം ട്യൂബ്സ് വഴിയായിട്ട് അവിടെയുള്ള എല്ലാ പാരാഡീമൻസിനെയും അപ്പോക്കലിപ്സിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. അതേസമയം നമ്മുടെ ഡാർക്ക് സൈഡിന് ഒരു ബൂം ട്യൂബ് വലിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഡാർക്ക് സൈഡിനെ വലിച്ചെടുക്കാൻ മാത്രം ആ ബൂം ട്യൂബിന് പറ്റുന്നില്ല. അങ്ങനെ പുള്ളി ആ പോർട്ടന്റെ ഉള്ളിലേക്ക് പോവാതെ പുറത്ത് തന്നെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതേസമയം അവിടെയുള്ള ഹീറോസ് എല്ലാവരും എങ്ങനെയെങ്കിലും അടിച്ച് പുള്ളിനെ പോർട്ടന്റെ ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൃത്യ ആ ടൈമിൽ അങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ് നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനും. അങ്ങനെ വന്ന ഉടനെ തന്നെ നമ്മുടെ സൂപ്പർമാൻ ഡാർക്ക് സൈഡിനെ അറ്റാക്ക് ചെയ്ത് എല്ലാ സൂപ്പർ ഹീറോസും ഒരുമിച്ച് ചേർന്ന് ആ ഡാർക്ക് സൈഡ് അടിച്ച് ആ പോർട്ടലിന്റെ ഉള്ളിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവരെല്ലാവരും ചേർന്ന് ആ ഡാർക്ക് സൈഡിനെ ആ പോർട്ടലിന്റെ ഉള്ളിലേക്ക് ആക്കുകയാണ്. പുള്ളി പകുതിയോളം ആ പോർട്ടലിന്റെ ഉള്ളിൽ പോയെങ്കിലും പക്ഷെ ഫുള്ളായിട്ട് പോവാതെ ആ പോർട്ടലിൽ പിടിച്ച് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാർക്ക് സൈഡ്. പക്ഷെ ഇപ്പൊ ആ പോർട്ടൽ ക്ലോസ് ചെയ്താൽ മാത്രം മതി ഡാർക്ക് സൈഡ് തിരിച്ച് അപ്പോക്കലിപ്സിൽ തന്നെ എത്തിക്കോളൂ. അപ്പൊ തന്നെ നമ്മുടെ സൈബോഗ് വരാണ്, ആ പോർട്ടൽ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഈ മദർ ബോക്സിന്റെ എനർജി ഒക്കെ തീർന്നു പോകും. ആ ടൈമിൽ എനിക്ക് ഒരുപാട് എനർജി വേണമെന്ന് പറയാണ് സൈബോഗ്. അങ്ങനെ ഇത് കേട്ടത് നമ്മുടെ ഷസാം സൈബോഗിനെയും മദർ ബോക്സിനെയും തൂക്കിയെടുത്ത് ആകാശത്തേക്ക് കൊണ്ടുപോവാണ്. അതായത് എനർജി വേണമല്ലോ നമ്മുടെ ഷസാം. ഷസാം എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റിംഗ് സ്ട്രൈക്ക് വന്ന് പുള്ളിനെ സ്ട്രൈക്ക് ചെയ്യലോ, അങ്ങനെ ആ എനർജി യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അവർ. അങ്ങനെ ഷസാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഫ്കോഴ്സ് ഷസാം ഒരു കൊച്ചുപയ്യനായി, അതായത് ബില്ലി ബാറ്റ്സനായി മാറും. അങ്ങനെ താഴെ ആ മദർ ബോക്സിന്റെ എനർജി കാരണം ബ്ലൂം ട്യൂബ് ക്ലോസ് ആയി ഡാർക്ക് സൈഡ് അപ്പോക്കലിപ്സിലേക്ക്
തന്നെ തിരിച്ചു പോവാണ്. അതേ സമയം ഇപ്പുറത്ത് ഷസാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഷസാം ബില്ലി ബാറ്റ്സിനായി മാറി താഴെ വീണോണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ പുള്ളിനെ നമ്മുടെ സൈബോഗ് രക്ഷിക്കുകയാണ്. അങ്ങനെ വീണ നമ്മുടെ ബില്ലി ബാറ്റ്സൻ ഞാനൊരു കൊച്ചുപയ്യനാണെന്ന് ബാക്കിയുള്ള ഹീറോസിനോടൊക്കെ പറയരുത് എന്ന് നമ്മുടെ സൈബോഗിനോട് പറയാണ്. അങ്ങനെ നമ്മുടെ സൈബോഗും പറയില്ല എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഡാർക്ക് സൈഡിനെ ഇപ്പൊ എങ്ങനെയൊക്കെയോ തിരിച്ചയച്ചിരിക്കുകയാണ്. പക്ഷെ അവൻ ചത്തിട്ടില്ല, അവ വീണ്ടും തിരിച്ചു വരൂ. പക്ഷെ അത് എപ്പോ വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ സൂപ്പർ ഹീറോസൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ലോകത്തെ രക്ഷിച്ചോണ്ട് തന്നെ ഈ 7 സൂപ്പർ ഹീറോസിനു നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ചടങ്ങിൽ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഈ ജസ്റ്റിസ് ലീഗ് വാർ എന്ന് പറയുന്ന ഫിലിം തീരുകയാണ്. ആക്ച്വലി ഇപ്പൊ കുറച്ച് ഹീറോസ് മാത്രമേ ജോയിന്റ് ആയിട്ടുള്ളൂ. ഇപ്പോഴും ജസ്റ്റിസ് ലീഗ് പോലും ഫോം ആയിട്ടില്ല. ഇനി വരുന്ന മൂവീസിൽ അത് ഫോം ആവും. ലാസ്റ്റ് നമ്മുടെ ഡാർക്ക് സൈഡ് ഒരു വരവുണ്ട്. ആ വരവാണ് കാണേണ്ടത്.